98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 138 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 362,232 ആയി. പുതുതായി 74 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 363,559 ആയി. 12,606 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 919 പേരാണ് രോഗബാധിതരായുള്ളത്. ചൈനയിലെ പ്രധാന നഗരമായ ഷാങ്ഹായിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ചൈന. ജനങ്ങൾക്ക് പുറത്തിറങ്ങാനും ബിസിനസ് സ്ഥാപനങ്ങൾ തുറക്കാനും അനുവദിക്കുന്ന നിരവധി ലോക്ഡൌൺ ഇളവുകൾക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ അനുമതി നൽകി. നഗരത്തിലെ കോവിഡ് വ്യാപനം നിയന്ത്രണത്തിലാണെന്നും അതിനാലാണ് ഇളവുകൾ പ്രഖ്യാപിക്കുന്നതെന്നും ആരോഗ്യ ഉദ്യോഗസ്ഥൻ വുഗ്യാനു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളുടെ വിലക്ക് ഇന്ത്യൻ സർക്കാർ പിൻവലിച്ചതിനെ തുടർന്ന് ഖത്തർ എയർവേസും ഇൻഡിഗോയും തങ്ങളുടെ സഹകരണം വീണ്ടും സജീവമാക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇവർ തമ്മിലുള്ള വിപുലീകരിച്ച കോഡ് ഷെയർ കരാറിന്റെ ഭാഗമായി ദോഹയ്ക്കും ഡൽഹിക്കും മുംബൈക്കും ഹൈദരാബാദിനുമിടയിൽ 2022 ഏപ്രിൽ 25 മുതലും ചെന്നൈ, ബംഗളൂരു, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെയ് 9 മുതലും ഇൻഡിഗോ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ ഖത്തർ എയർവേസ് മാർക്കറ്റിംഗ് കോഡ് സ്ഥാപിക്കും. ഖത്തറിലെ വ്യാപാര സ്ഥാപനങ്ങൾ 2021 ജനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ഏപ്രിൽ 30 മുൻപ് സമർപ്പിക്കണമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. അംഗീകൃത ഓഡിറ്റിംഗ് സ്ഥാപനങ്ങൾ മുഖേന ധരീബ പോർട്ടലിലാണ് കണക്കുകൾ സമർപ്പിക്കേണ്ടത്. കമ്പനിയിലെ വിദേശ പങ്കാളിത്തത്തിന് മാത്രമാണ് ടാക്സ് ബാധകമാകുക. ലാഭത്തിന്റെ 10% ടാക്സ് കൊടുക്കേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തുന്നവർ പ്രതിദിനം 500 റിയാൽ പിഴയടക്കേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബിർക്കത് അൽ അവാമറിലെ 3 വെയർഹൌസുകൾ 14 ദിവസത്തേക്ക് അടച്ചുപൂട്ടുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വെയർഹൌസുകൾ ആവശ്യമായ ലൈസൻസിംഗ് ഇല്ലാതെ വാണിജ്യ പ്രവർത്തനം നടത്തിയതിനാണ് അടച്ചുപൂട്ടിയത്. ഖത്തറിലുടനീളമുള്ള വിപണികളും വാണിജ്യ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും വാണിജ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിന്റെ അളവ് വിലയിരുത്താനും വാണിജ്യ വ്യവസായ മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിലെ മുഴുവൻ ഖുർആൻ പഠന കേന്ദ്രങ്ങളും ഉടൻ പുനരാരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഔക്കാഫ് മന്ത്രി വ്യക്തമാക്കി. 61 കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പുനരാരംഭിക്കുന്നതായി 2021 നവംബർ 1 മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യാപന കേന്ദ്രങ്ങൾക്ക് എങ്ങനെ പ്രവർത്തനം പുനരാരംഭിക്കാനാകും എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആംബുലേറ്ററി കെയർ സെന്ററിന്റെ പുതിയ തീവ്രപരിചരണ വിഭാഗം പൊതുജനാരോഗ്യമന്ത്രി ഡോക്ടർ ഹനാൻ മുഹമ്മദ് അൽകുവാരി ഉദ്ഘാടനം ചെയ്തു. അടിയന്തരഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നടപടിക്രമങ്ങൾക്ക് ശേഷം രോഗികൾക്ക് ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ടും അടുത്ത നിരീക്ഷണവും നൽകുന്നതിനാണ് അത്യാധുനികമായ പുതിയ സൌകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതുതായി സ്ഥാപിതമായ യൂണിറ്റ് ആംബുലേറ്ററി കെയർ സെന്ററിന്റെ 1-ാം നിലയിലാണ്. ശസ്ത്രക്രിയയ്ക്കും മെഡിക്കൽ രോഗികൾക്കുമായി ഒരു ഐസൊലേഷൻ റൂം ഉൾപ്പെടെ 14 ICU കിടക്കുകളാണ് ഈ വിഭാഗത്തിലുള്ളത്. ലോകത്താകെ ഇതുവരെ 62,28,832 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 50,61,59,309 ആയി. ഇതിൽ 45,83,75,730 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. Today's COVID-19 updates.